ഹാലലുയാ, സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഈ മെയ് മാസം 26-ാം തീയതി ശനിയാഴ്ച നമ്മുടെ 21-ാം ദിവസത്തെ ഉപവാസത്തിന്റെ 1-ാമത്തെ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചു. ഇന്നലത്തെ മീറ്റിംഗിനെ, രണ്ട് മീറ്റിംഗുകളെയും കർത്താവ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. നല്ല രാത്രിയിൽ, കഴിഞ്ഞ പോയ രാത്രി നല്ല രാത്രിയായിരുന്നല്ലോ അല്ലേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രി. നല്ല ഉറക്കം തന്നു, സ്തോത്രം. സ്വസ്ഥത തന്നു, സമാധാനം തന്നു, ആരോഗ്യം തന്നു. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർന്ന് കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ആ പൊന്മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ആ പൊന്മുഖത്തേക്ക് നോക്കിയിട്ട് പറയാം, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് വരുന്നത്, ഞാൻ മനുഷ്യനിലല്ല ആശ്രയിക്കുന്നത്. അമ്മ, കർത്താവ് തരുന്ന ആരോഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. എന്റെ ആരോഗ്യം സ്വർഗത്തിൽ നിന്ന് വരുന്നു, എന്റെ ആയുസ് സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്, എന്റെ സൗഖ്യം സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കിന്ന് പകൽക്കാലം എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും കർത്താവ് സ്വർഗത്തിൽ നിന്ന് തരുന്നതിനായിട്ട് ഈ പ്രവാചകൻ കർത്താവിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറ, എന്റെ സഹായം അങ്ങ, എന്റെ ആരോഗ്യം അവിടെ നിന്നാണ് വരുന്നത്, എന്റെ സൗഖ്യം അവിടെ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എല്ലാം സ്വർഗത്തിൽ നിന്ന് സ്വീകരിച്ചാട്ടെ. അതെല്ലാം പ്രഭാതത്തിലും സ്വീകരിക്കാൻ പഠിക്കണം കേട്ടോ. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ ആരോഗ്യം സ്വീകരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, സൗഖ്യം സ്വീകരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, ആയുസ് സ്വീകരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, സന്തോഷം സ്വീകരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, സമാധാനം സ്വീകരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അമേൻ. ദൈവിക ജ്ഞാനവും ദൈവിക കൃപയും ഈ പ്രഭാതം ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. ഈ പ്രഭാതത്തിൽ അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. സങ്കീർത്തനകാരൻ പറഞ്ഞു, സങ്കീർത്തനങ്ങൾ 81-ൽ പറയുന്നു, നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ, തപ്പുബിംബമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ, അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവീൻ. അപ്പോൾ ഇന്ന ദിവസമൊന്നുമില്ല, എല്ലാ ദിവസവും കർത്താവിനെ സ്തുതിക്കുവാനാണ് പറഞ്ഞ് അമേൻ. അത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ഏത് അവസ്ഥകളിലാണെങ്കിലും കർത്താവിനെ സ്തുതിക്കുവാനാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുമെന്ന് ദാവീദ് പറഞ്ഞത്. അമേൻ അമേൻ അമേൻ. ലേഖനങ്ങൾ എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ മുന്നിൽ എല്ലാത്തിനും സ്തോത്രം ചെയ്യാനാണ് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാത്തിനായിട്ടും സ്തോത്രം ചെയ്താട്ടെ. ദൈവവേദനയിൽ നിന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് കൈപ്പായി തോന്നുന്ന ചില അനുഭവങ്ങൾ, ഇന്ന് ചിലപ്പോൾ വേദനയായി തോന്നുന്ന ചില അനുഭവങ്ങൾ, അയ്യോ കർത്താവെ എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, ഒരു ദൈവ പൈതലാണോ ധൈര്യമായിട്ടിരുന്നോ, ഒന്നും തിന്മയ്ക്കായി ഭവിക്കത്തില്ല, അത് നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അതാണ് നമ്മുടെ കർത്താവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദോഷമായിട്ടൊന്നും നമ്മുടെ കർത്താവ് ചെയ്യത്തില്ല, തിന്മയ്ക്കായിട്ടൊന്നും കർത്താവ് ചെയ്യത്തില്ല, സകലതും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാത്തിനും കർത്താവിനെ സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് പ്രത്യേകിച്ച് അമേൻ ഇന്ന് പ്രഭാതത്തിൽ ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ ഒക്കെ ഇരിക്കുക, അയ്യോ എന്താ എന്റെ ജീവിതത്തിൽ എന്നൊന്നും ചോദ്യം ചെയ്താതെ കർത്താവിനോട് പറയാം, എല്ലാത്തിനും നന്ദി പറയുന്നു. ഇതിനകത്തുനിന്ന് നീ എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണല്ലോ, ഇതിനകത്തുനിന്ന് നീ ചില മഹത്വം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണല്ലോ, അതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതി കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ ഉപവാസത്തിന്റെ 1-ാമത്തെ ദിവസം കർത്താവെ, ഞങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരം ചലിപ്പിക്കണമേ, ദൈവിക പദ്ധതി എല്ലാവരുടെ മേലും നടത്തണമേ. ഒന്നും തന്നെ ആരുടെ ജീവിതത്തിൽ കർത്താവെ ഇന്ന് പകൽക്കാലം ദോഷങ്ങളൊന്നും വരാതെ കർത്താവ് സൂക്ഷിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹോ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ട്, കൃഷിയോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അമേൻ അമേൻ. ഫലം നല്ലത് തരുവാൻ, നിങ്ങളുടെ നിലങ്ങൾ ഈ ദിവസങ്ങളിൽ നല്ല ഫലങ്ങൾ തരുവാൻ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. അമേൻ. എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് പ്രേരിപ്പിക്കുന്നു, എങ്കിലും ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അമേൻ. ഫലം, നിങ്ങളുടെ നിലങ്ങൾ നല്ല ഫലങ്ങൾ തരുവാൻ, അമേൻ, നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നല്ല ഫലങ്ങൾ ലഭിപ്പാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആരോ അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുക. കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് നല്ല ഫലങ്ങളെ തരുവാൻ, അമേൻ, 100 മേനി ഫലം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കൃഷിയിടങ്ങൾ, അമേൻ, നിങ്ങളുടെ വയലുകളിൽ 100 മേനി ഫലം ലഭിത്തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ കർത്താവെ, അതേസമയം തന്നെ ജോലിയിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജോലിയിലും കർത്താവ് ദിവസങ്ങൾ അത്ഭുതം ചെയ്യണമേ. അപ്പാ, വഴികൾ തുറക്കണമേ. അപ്പാ, പ്രതിഫലങ്ങളെ കർത്താവ് കൊടുക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. തന്റെ കുഞ്ഞുങ്ങളുടെ ജോലിയിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ കരം നീട്ടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു.
അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേലും നിങ്ങളുടെ പ്രവൃത്തികളുടെ മേലും നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളുടെ മേലും ഒക്കെ ദൈവത്തിന്റെ കരം വരുന്നതിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. ഇന്ന് ഉപവാസത്തിന്റെ ഒന്നാം ദിവസം. നമ്മൾ ദൈവസഭയായി 21 ദിവസം ഉപവസിക്കുകയാണ്. ഇന്ന് മുതലാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് 6 മുതൽ 8 വരെയാണ് നമ്മുടെ മീറ്റിംഗ്. ആമേൻ. 2.5 മണിക്കൂറേ നമുക്ക് മീറ്റിംഗ് ഉള്ളൂ. ആമേൻ. ഇവിടുത്തെ സമയം 6 മണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം 8:30 മുതലാണ് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. ലൈവ് കാണുവാൻ ആഗ്രഹിക്കുന്നവർ ലൈവ് കാണുക. വൈകിട്ട് ഇന്ത്യൻ സമയം 8:30 മുതൽ. ആമേൻ. ഇവിടെ ദോഹയിലെ സമയം 6 മണി മുതലാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. ആമേൻ. ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രത്യേകത നമ്മൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. വേദവസ്വം ഇങ്ങനെ പറയുന്നു, ആമേൻ, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38-39 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന് 38-ാം അധ്യായത്തിൽ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. എന്നാൽ എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അവിടം കൊണ്ട് പത്രോസ് അപ്പോസ്തലൻ നിർത്തിയില്ല. ഉടനെ പറയുക, 39-ാമത്തെ വാക്യം പറയുന്നു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവരോട് പറയുക, ഈ വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അപ്പോൾ ഈ തലമുറ അഭിഷേകം പ്രാപിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ കാലഘട്ടത്തെ നമുക്കറിയാം, ഈ യുഗത്തെ നമുക്കറിയാം. ആമേൻ. കുഞ്ഞുങ്ങൾ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആമേൻ. ലോകം മ്ലേച്ഛതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. മാതാപിതാക്കളെ അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ, അധ്യാപകരെ അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ, ആമേൻ, റിബല്യൻ സ്പിരിറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ ഇന്നലെ വൈകിട്ടത്തെ മീറ്റിംഗിൽ പ്രത്യേകമായി പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ മേലൊരു അഭിഷേകം പകരുവാൻ പ്രാർത്ഥിക്കണം. അപ്പൊ ഈ വാഗ്ദത്തം ഇവിടെ കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ വാഗ്ദത്തം ഇവിടെ കിടക്കുക, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്കുമുള്ളതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുവാൻ നമ്മൾ പുറമേ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലതാണ് പരിശുദ്ധാത്മാവിനാൽ കുഞ്ഞുങ്ങൾ നിയന്ത്രിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുവാൻ. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ പ്രാധാന്യം കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആഹാരത്തിനും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനുമാണ്. എന്നാൽ അതിലുപരിയായി കുഞ്ഞുങ്ങളുടെ ആത്മീക വർധനവിനും ആത്മീക വളർച്ചയ്ക്കും ആമേൻ മാതാപിതാക്കൾ പ്രാധാന്യം കൊടുക്കുവാൻ തയ്യാറായാൽ, ആമേൻ, ഹന്ന ഷൗമേലിനെ വളർത്തിയതുപോലെ ആമേൻ ആലയത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാൻ ആമേൻ ചെറുപ്രായം മുതൽ മാതാപിതാക്കൾ തയ്യാറായാൽ, ആമേൻ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയും. സ്തോത്രം. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ തന്റെ ആത്മീക പുത്രനെ കുറിച്ച് ആമേൻ ഇങ്ങനൊരു വാക്യം എഴുതി. തന്റെ ആത്മീക പുത്രനെ കുറിച്ചാണ് പറയുന്നത്, ആമേൻ, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാലും, ആമേൻ, അവർ എത്ര വലിയ ജോലിക്കാരായെന്ന് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, മദ്യപാനികളോ മയക്കുമരുന്നിനോ അടിമകളായി പോയാൽ എന്താ പ്രയോജനം? മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി പോയാൽ എന്താ പ്രയോജനം? നമുക്ക് പിന്നെ എന്തോ അതുകൊണ്ടുള്ള ഒരു സന്തോഷം പറഞ്ഞാട്ടെ, അതുകൊണ്ട് നമുക്ക് എന്താ ഒരു സമാധാനം ലഭിക്കുന്നത്? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് കൃത്യമായി ഓർപ്പിച്ചതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗിൽ നമ്മൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തലമുറകളുമായി കടന്നു വരണം. തലമുറകളെ കൊണ്ട് നിങ്ങൾ വന്ന് മീറ്റിംഗിൽ പ്രാർത്ഥിക്കണം. ആമേൻ. അവരുടെ മേൽ കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തി കർത്താവ് വായിക്കും. ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മാതാപിതാക്കൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ കുഞ്ഞുങ്ങളെ ദൈവവുമായിട്ട് ബന്ധത്തിൽ വളർത്തുവാൻ ആഗ്രഹിക്കണം. അവർ അഭിഷേകം പ്രാപിച്ചു വളരുവാൻ പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പിള്ളേർക്ക് പരീക്ഷ വന്നാൽ ആരാധന മുടക്കി ട്യൂഷന് വിടുകയോ, അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുകയോ, അല്ലെങ്കിൽ മറ്റു ആമേൻ സ്കൂൾ വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ കൊടുക്കേണ്ട എന്നല്ല ഉദ്ദേശിച്ചത്, സ്കൂൾ വിദ്യാഭ്യാസം ആവശ്യമാണ്. പക്ഷെ വേദോസം നമ്മളെ പഠിപ്പിക്കുന്നു, സദൃശവാക്യത്തിൽ ബാലൻ തന്നെ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അപ്പൊ ദൈവവചനപ്രകാരം അവനെ അഭ്യസിപ്പിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവിക അനുഗ്രഹം, ദൈവിക അഭിഷേകം ഒരു തലമുറയുടെ മേൽ ഇറങ്ങിയാൽ ദൈവം ജ്ഞാനം കൊടുക്കുവാൻ മതിയായവനാണ്, ദൈവം ബുദ്ധി കൊടുക്കുവാൻ മതിയായവനാണ്, ദൈവം കൃപ കൊടുക്കുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. അപ്പൊ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം ഇറങ്ങിക്കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അവർ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ഒന്നാമതാകുന്നത്, കുറച്ച് അറിവ് സമ്പാദിച്ചിട്ട് മാത്രം കാര്യമില്ല. ആമേൻ. അവർ സഭയ്ക്ക് പ്രയോജനമുള്ളവരായിരിക്കണം, അവർ കുടുംബത്തിന് പ്രയോജനമുള്ളവരായിരിക്കണം, അവർ ദേശത്തിന് പ്രയോജനമുള്ളവരായിരിക്കണം, അവർ ടീച്ചർമാർക്ക് അനുഗ്രഹമായിരിക്കണം. അങ്ങനെയുള്ള ഒരു തലമുറയാണ് ദൈവസഭയിൽ നിന്ന് പുറത്തു വരേണ്ടത്. സ്തോത്രം. നിങ്ങളുടെ തലമുറ അങ്ങനെ ആയിത്തീരേണ്ടതാണ്. അതുകൊണ്ട് ആമേൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങളെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളർത്തുവാൻ. വചനം വായിക്കുക, സന്ധ്യാപ്രാർത്ഥന മുടക്കി പഠിപ്പിക്കുക,
പ്രാർത്ഥിക്കരുത്. സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് സന്ധ്യാപ്രാർത്ഥന നടത്തണം, പ്രഭാതത്തിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രഭാതത്തിൽ പ്രാർത്ഥിപ്പിക്കണം. അമേൻ. ആരാധന മുടക്കി കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിക്കരുത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരാഴ്ചയിൽ നിങ്ങൾക്ക് ഇത്രയും സമയം ലഭിച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറുള്ള ആരാധന കൂടെ മുടക്കി പഠിപ്പിക്കുന്നത്, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഏതിന് പ്രാധാന്യം കൊടുക്കും? കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി ആരാധനയല്ല പ്രധാനം, ദൈവവചനം കേൾക്കുന്നതല്ല പ്രധാനം, സഭായോഗം കൂടുന്നതല്ല പ്രധാനം, അതിലൊക്കെ പ്രധാനം പഠിക്കുന്നതാണെന്നൊരു തോന്നൽ കുഞ്ഞുങ്ങൾക്ക് വരികയാണ്. സ്തോത്രം. ഇതിൽ ആര് സന്തോഷിക്കുന്നില്ല? ഇതിൽ ദൈവം സന്തോഷിക്കുന്നില്ല, എന്നാൽ പിശാജ് സന്തോഷിക്കുക. കാരണം പിശാജിന് മനസ്സിലായി, കണ്ടോ, ഈ മാതാപിതാക്കൾ കൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം, ദൈവത്തിനല്ല പ്രാധാന്യം. പക്ഷെ ദൈവം എന്തു ചെയ്യുന്നു? ദൈവം അത് ദുഃഖിക്കുന്നു. ആദ്യമേ നമ്മൾ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവ പൈതലായി വളരുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. കുഞ്ഞുങ്ങളെ യഥാർത്ഥ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ അഭിഷേകം കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മാതാവേ പിതാവേ സ്തുതിച്ചു, നിങ്ങൾ പിന്നെ വടിയെടുത്ത് കുഞ്ഞുങ്ങളുടെ പുറകെ പോകേണ്ട വരത്തില്ല. അവൻ ചെറുപ്രായത്തിൽ അഭിഷേകം പ്രാപിക്കണം. അവൻ ചോദിക്കും, പാസ്റ്ററെ, കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുമോ? പ്രാപിക്കും. അതല്ലേ ഇവിടെ പറഞ്ഞേക്കും, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ഞാൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും, ജഡമെന്ന് പറഞ്ഞാൽ മാംസമാ, സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ യുവാക്കന്മാർ, നിങ്ങളുടെ യുവതികൾ എന്നൊക്കെയാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ വാഗ്ദത്തമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടാ? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം ഇറങ്ങാൻ. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ ഒന്ന് രണ്ട് വാഗ്ദത്തങ്ങൾ നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞു, അമേൻ, 14:26 വാക്യം, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ കുഞ്ഞുങ്ങളെ സകലതും ഉപദേശിക്കാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. സ്കൂളിലെ അധ്യാപകനോ മാതാവിനോ പിതാവിനോ ട്യൂഷൻ ടീച്ചർക്കോ കഴിയാത്തത്, കൗൺസിലർമാർക്ക് കഴിയാത്തത്, ഈ ലോകത്തിൽ ഏറ്റവും നല്ല കൗൺസിലറായ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്യുവാൻ കഴിയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സത്യത്തിൽ നടത്തുവാൻ കഴിയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴി നടത്തുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക? സ്കൂളിനേക്കാളും ടീച്ചർമാരെക്കാളും പ്രാധാന്യം പ്രാർത്ഥനയ്ക്ക് കൊടുക്കുക, ട്യൂഷനേക്കാളും എൻട്രൻസ് കോച്ചിനേക്കാളും പ്രാധാന്യം പ്രാർത്ഥനയ്ക്ക് കൊടുക്കുക. അവർ ഡോക്ടർ ആയിക്കോട്ടെ, അവർ എഞ്ചിനീയർ ആയിക്കോട്ടെ, അവർ IAS IPS ഓഫീസർമാരായിക്കോട്ടെ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിലൊക്കെ ഉപരി അവരുടെ മേൽ അഭിഷേകം ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ തലമുറയിൽ ഇവർ ഡോക്ടറായി, മാതാപിതാക്കളെ അനുസരിക്കാത്തവരാണെങ്കിൽ എന്താ പ്രയോജനം? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണെങ്കിൽ എന്താ പ്രയോജനം? റിബല്യൻ സ്പിരിറ്റ് നടക്കുന്നവരാണെങ്കിൽ എന്താ പ്രയോജനം? നമുക്ക് എന്താ സമാധാനം? അതുകൊണ്ട് ഈ തലമുറയ്ക്ക് വേണ്ടത് അമേൻ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി അഭിഷേകമാന്ന് പറയുമ്പോൾ എത്ര മാതാപിതാക്കൾ എന്നോട് ചേർന്ന് ആമീൻ പറയുവാനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് വരണം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പോവുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അമേൻ. യോഹന്നാന്റെ സുവിശേഷം 16:8 പറഞ്ഞു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ബോധം വരുത്തുന്നതിനേക്കാൾ നല്ലതാണ് പരിശുദ്ധാത്മാവ് ഇവരുടെ അകത്തായാൽ, അവൻ അഭിഷേകത്തിൻ്റെ ശക്തി ഇവരെ തൊട്ടാൽ, അവൻ അഭിഷേകം ഇവരെ കൺട്രോൾ ചെയ്യും. പിന്നെ അവരെ കൊണ്ട് നടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരിക്കും. അവർ ഹോസ്റ്റലുകളിൽ താമസിക്കുമ്പോഴും അവർ കൂട്ടുകൂടി ക്ലബ്ബുകളിൽ കയറുമ്പോഴും അവരോട് പറയും, പരിശുദ്ധാത്മാവരെ കൺട്രോൾ ചെയ്തോളും. പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധന്മാർക്ക് ബോധ്യം കൊടുക്കും എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത്, എങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കാം, എങ്ങനെ മാതാപിതാക്കളോട് ഇടപെടണം, ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കും? പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് എന്താ വേണ്ടിയെന്നറിയാമോ? ചെറുപ്രായം മുതലേ ഇവരെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വളർത്തുവാൻ, ആത്മശക്തിയിൽ വളർത്തുവാൻ, ദൈവവുമായുള്ള ബന്ധത്തിൽ വളർത്തുവാൻ, ദൈവസഭയോട് ചേർത്ത് വളർത്തുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദുഃഖിക്കേണ്ട വരത്തില്ല. അതുകൊണ്ട് ഉപവാസത്തിന് ഒന്നാം ദിവസം നമ്മൾ മറ്റൊന്നിനുമല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ന് പകൽ നിങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തുള്ള എല്ലാ മാതാപിതാക്കളെയും അവരുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏൽപ്പിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം നിങ്ങളുടെ അറിവിൽപ്പെട്ട ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുകളിലോട്ട് അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് കൊടുക്കുവാൻ തയ്യാറാണ്, കർത്താവ് അഭിഷേകം പകരുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അവൻ അഭിഷേകം കൊടുക്കുന്ന യേശുവാണ്. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാവരും വരണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വരാൻ കഴിയാത്തവർ ലൈവിൽ കാണണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് കാണണം. എന്നിട്ട് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവം അത്ഭുതം അവരുടെ മേൽ ചെയ്യും. ഒരഭിഷേകത്തിന്റെ സ്പർശനം വന്നാൽ, ഒരു ദാനിയേലിനെ പോലെ അവരായാൽ പിന്നെ അവരെ പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ല, പിന്നെ പിശാചിന് അവരെ വഴിതെറ്റിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് പകൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൂടെ പ്രാർത്ഥിക്കുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഉപവാസത്തിന് ഒന്നാം ദിവസമല്ലേ. കർത്താവേ, ഞങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ വളർത്തുവാൻ വേണ്ടുന്ന പരിജ്ഞാനം കർത്താവേ അങ്ങ് മാതാപിതാക്കൾ
മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിനെ തരികയും ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പ മറ്റേതിനേക്കാൾ ഉപരിയായി കർത്താവിനെ സേവിപ്പാനും കർത്താവെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാനും അഭിഷേകത്തെ പ്രാപിപ്പാനുമുള്ള ആഗ്രഹം കർത്താവ് ഈ ദിവസങ്ങളിൽ തരുന്നതിനായി സ്തോത്രം. കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുക കർത്താവ്. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളൊരു മടങ്ങി വരവിലേക്ക് വരട്ടെ. അഭിഷേകമുള്ള തലമുറ എഴുന്നേൽക്കട്ടെ. അധികാരമുള്ള തലമുറ എഴുന്നേൽക്കട്ടെ. കർത്താവെ ദൈവരാജ്യത്തിന് വേണ്ടി നിവർന്നു നിൽക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. അപ്പൊ മറക്കണ്ട, ഇന്ന് പകൽ മുഴുവനും പ്രാർത്ഥിക്കണം. ഒന്നാം ദിവസം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തു ഇന്ന് നമ്മളിലൂടെ ജീവിക്കുന്നു, രക്ഷിക്കുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.